नमस्कार हेराल्ड न्यूज़ टीवी ऐवर्क्कुम स्वागत। प्रधानमंत्री नरेंद्र मोदी वधिक्कान चिल लक्ष्यम वेक्कुन्नतायि कई दिवस इमेल संदेश लभिच्चुवेन्न देशीय अन्वेषण एजेंसी अरियिच्चिरुन्नु। എൻഐയുടെ മുംബൈ ബ്രാഞ്ചിലേക്കാണ് ഇമെയിൽ സന്ദേശം ലഭിച്ചത്. ഇതിനു പിന്നാലെ എൻഐയെ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. എത്രയും വേഗം മോദിയെ കൊലപ്പെടുത്തുമെന്നാണ് ഇമെയിൽ സന്ദേശത്തിൽ പറയുന്നത്. പ്രധാനമന്ത്രിയെ വധിക്കുമെന്ന് പറഞ്ഞു തന്ന ഇമെയിൽ സന്ദേശം രാജ്യത്തെ എല്ലാ അന്വേഷണ ഏജൻസികൾക്കും പ്രധാനമന്ത്രിയുടെ കാര്യാലയത്തിനും ആഭ്യന്തര മന്ത്രാലയത്തിനും എൻഐയെ കൈമാറിക്കഴിഞ്ഞു. മോദിയോട് കടുത്ത വൈരാഗ്യം ഉള്ളതുകൊണ്ടാണ് അത്തരമൊരു നീക്കം നടത്തുന്നതെന്നാണ് ഇമെയിൽ പറയുന്നതായി റിപ്പോർട്ട് വരുന്നത്. എത്രയും വേഗം എനിക്ക് മോദിയെ കൊല്ലണം, എന്റെ ജീവിതം നശിപ്പിച്ച മോദിയെ ചുട്ടുകളയും. ഇതിനായി 20 സ്ലീപ്പർ സെല്ലുകളെ ഫെബ്രുവരി 28-ാം തീയതി തന്നെ ഏർപ്പെടുത്തി. ആരെയും ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല. 20-ലധികം കിലോഗ്രാം RDX ഞങ്ങളുടെ പക്കലുണ്ട്. അത് വച്ച് വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടാവും. 20 ദശലക്ഷം ആളുകളെ കൊല്ലും. എന്തായാലും ആളുകൾ മരിക്കുന്നു. എന്നാൽ ഇനി അത് എന്റെ കൈകൊണ്ടാവട്ടെ. ഞാൻ ചില ഭീകരരെ ഇതിനായി കണ്ടു. അവരാണ് RDX ഉപയോഗിക്കുന്നതിനായി സഹായിക്കുന്നത്. ബോംബുകളും നേരത്തെ തന്നെ കിട്ടി. ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു. എനിക്കിപ്പോൾ വേണമെങ്കിൽ സ്ഫോടനം നടത്താൻ, തടയാൻ പറ്റുമെങ്കിൽ തടയൂ. എല്ലാം പ്ലാൻ ചെയ്തു കഴിഞ്ഞു എന്നാണ് ഇമെയിലിൽ പറയുന്നത്. ഞാൻ ആത്മഹത്യ ചെയ്യുകയാണെന്നും അതുകൊണ്ട് ഈ ഗൂഢാലിനെ കുറിച്ച് അങ്ങനെയൊന്നും പെട്ടെന്ന് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഇത് വെളിച്ചത്ത് കൊണ്ടുവരാൻ സാധിക്കില്ല എന്നാണ് മെയിലിൽ പറയുന്നത്. ഇമെയിൽ വന്ന സന്ദേശം അനുസരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാനുള്ള പദ്ധതിക്ക് അന്തിമ തീരുമാനം ആയെന്നും അത് നടപ്പിലാക്കാൻ അവസരം കാത്തവർ ഇരിക്കുകയാണ് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വിവിധ ഭീകര സംഘടനയിലെ പ്രധാനികൾ എല്ലാവരും ഈ ഗൂഢാലോചനയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും ഭീഷണി പറയുന്നുമുണ്ട്. മെയിലിന്റെ വിശദമായ രൂപം ഇങ്ങനെയാണ്. ഞാൻ ചില തീവ്രവാദികളുമായി കൂടിക്കാഴ്ച നടത്തി. RDX സംഘടിപ്പിക്കാൻ അവർ സഹായിക്കും. വളരെ എളുപ്പം ബോംബുകൾ കൈവശപ്പെടുത്താൻ കഴിഞ്ഞതിൽ സന്തോഷം. ഇനി എല്ലായിടത്തും ഞാൻ സ്ഫോടനം നടത്തും. ഞാനത് ആസൂത്രണം ചെയ്തു കഴിഞ്ഞു. 20 സ്ലീപ്പർ സെല്ലുകൾ സജീവമായി കഴിഞ്ഞു. പ്രധാനമന്ത്രിക്കൊപ്പം ലക്ഷങ്ങൾ കൊലപ്പെടും. ഇമെയിൽ അയച്ച വ്യക്തിക്ക് പല തീവ്രവാദ ബന്ധങ്ങളും ഉണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്. പ്രധാനമന്ത്രിയോടുള്ള വൈരാഗ്യം മാത്രമാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്താനുള്ള കാരണം എന്നാണ് മെയിലിൽ പറയുന്നത്. മറ്റുള്ള കാരണങ്ങൾ ഒന്നും വ്യക്തവുമല്ല. മെയിൽ ഐഡിയെ കുറിച്ചുള്ള അന്വേഷണം എന്തായാലും തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ വർഷവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വധഭീഷണി മുഴക്കിയ യുവാവ് അറസ്റ്റിലായിരുന്നു. ഡൽഹിയിലെ ഖജൂരി ഖാസിയിലായിരുന്നു ഈ സംഭവം നടന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ വിളിച്ച ശേഷം പ്രധാനമന്ത്രിയെ കൊലപ്പെടുത്തുമെന്ന് 22-കാരനാണ് അറിയിച്ചത്. ഞാൻ മോദിയെ കൊലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു സന്ദേശം. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഖജൂരി ഖാസിൽ നിന്ന് സൽമാൻ എന്ന യുവാവിനെ പോലീസ് പിടികൂടുകയായിരുന്നു. ശേഷം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് നടത്തിയ ചോദ്യം ചെയ്യലിൽ തനിക്ക് ജയിലിൽ പോകാൻ ആഗ്രഹമുള്ളവരാണ് ഭീഷണി സന്ദേശം അയച്ചത് എന്നാണ് സൽമാൻ വെളിപ്പെടുത്തിയത്. എന്തായാലും ഇപ്പോൾ ഈ ഇമെയിൽ വളരെ ആശങ്കയാണ് എല്ലാവരിലും ഉണ്ടാക്കുന്നത്. നരേന്ദ്രമോദി ഉൾപ്പെടെ ദശലക്ഷങ്ങൾ ആക്രമണത്തിന് ഇരയാവും എന്നാണ് മെയിലിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ വൻ സുരക്ഷാ സജ്ജീകരണങ്ങളും ഇതിന്റെ ഭാഗമായി നടത്തിക്കഴിഞ്ഞു. ആരാണ് ഇത് അയച്ചതെന്നും എന്തിനാണ് ഇത്തരമൊരു സന്ദേശം അയച്ചതെന്നുള്ള കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. എല്ലാവരും വളരെ ആശങ്കയോടെ തന്നെയാണ് ഈ മെയിലിനെ ഇപ്പോൾ കാണുന്നത്.